നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ 2022 കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള ഏകദേശം 20.2 ദശലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായ ഡെസ്റ്റാസിസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2021 അപേക്ഷിച്ച് 1.2 ദശലക്ഷം അല്ലെങ്കിൽ 6.5% കൂടുതലാണ്. ജർമ്മനിയിൽ താമസിക്കുന്നതിന് മുമ്പ് കുടിയേറ്റ ചരിത്രമുള്ള ആളുകളുടെ എണ്ണം 19.0 ദശലക്ഷമായിരുന്നു. മൈക്രോ സെൻസസ് ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2021 അപേക്ഷിച്ച് 1.3% വർധന ഉണ്ടായതിനെ തുടർന്ന് ജർമ്മനിയിലെ മുഴുവൻ ജനസംഖ്യയുടെ 24.3% കുടിയേറ്റ ചരിത്രമുള്ള ആളുകളുടെ കൂട്ടം ആണെന്നാണ് ഇതിനർത്ഥം വയ്ക്കുന്നത്. 2022 ജർമ്മനിയിൽ താമസിക്കുന്ന കുടിയേറ്റ ചരിത്രമുള്ള പുരുഷന്മാരുടെ അനുപാതം 24.8% ഇത് സ്ത്രീകളെക്കാൾ 23.8% കൂടുതലാണ്. 2022 ആകെ 83.1 ദശലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട്. 21 മൊത്തം ജനസംഖ്യയുടെ 71% ഇമിഗ്രേഷൻ ചരിത്രമില്ല. അവരിൽ 18% കുടിയേറ്റക്കാരും 6% പിൻഗാമികളും 5% ഇമിഗ്രേഷൻ ചരിത്രമുള്ള മാതാപിതാക്കളും ഉണ്ട്. മുമ്പ് 2021 ജർമ്മനിയിൽ താമസിക്കുന്നവരിൽ 17.3% 1950 മുതൽ കുടിയേറിയവരാണ്. 21 രാജ്യത്ത് താമസിക്കുന്ന 14.2 ദശലക്ഷം ആളുകൾ അതിനുശേഷമാണ് രാജ്യത്തേക്ക് കുടിയേറിയത്. എന്നാൽ 2021 രാജ്യത്ത് താമസിക്കുന്ന മറ്റൊരു 4.7 ദശലക്ഷം ആളുകൾ കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണ്. അതായത് ഇവരൊക്കെ ജനിച്ചത് ജർമ്മനിയിലാണ്. എന്നാൽ ഇവരുടെ രണ്ട് മാതാപിതാക്കളും 1950 മുതൽ രാജ്യത്തേക്ക് കുടിയേറിയവരാണ്. പൊതുവെ 21 ജർമ്മനിയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം EU ശരാശരിയെ മറികടന്നു. ഇത് 10.3% കുടിയേറ്റക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനം നോക്കിയാൽ മാൾട്ട, സൈപ്രസ്, സ്വീഡൻ, ലക്സംബർഗ്, ഓസ്ട്രിയ, അയർലൻഡ് എന്നിവയ്ക്ക് ശേഷം 2021 ജർമ്മനി പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. എല്ലാ രാജ്യത്തു നിന്നുള്ള കുടിയേറ്റക്കാരും ഇവിടെ കൂടുതലായി കാണപ്പെടുന്നു. ജർമ്മനിയിൽ ബുധനാഴ്ച കൂടുതൽ റെയിൽ പണിമുടക്കൾ ആസൂത്രണം ചെയ്തു. അടുത്തിടെ അംഗീകരിച്ച പൊതുമേഖലാ ശമ്പള കരാർ ഉണ്ടായിരുന്നിട്ടും ബുധനാഴ്ച പല പ്രദേശങ്ങളിലും മറ്റൊരു റൗണ്ട് ട്രെയിൻ പണിമുടക്ക് പ്രതീക്ഷിക്കാം. റെയിൽ ചരക്ക് മേഖലയിലെ തൊഴിലാളികൾ 26 April പണിമുടക്കുമെന്ന് യൂണിയൻ ബേർഡിയാണ് പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച റെയിൽവേ യൂണിയൻ EVG ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്കിനെ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രെയിനുകൾ തടസ്സപ്പെടുന്നതിന്റെ 2ാം റൗണ്ടാണ് ബുധനാഴ്ചത്തെ പണിമുടക്ക്. മുഴുവൻ വേതനത്തോടെ ആഴ്ചയിൽ 4 ദിവസത്തെ ജോലി ചെയ്യുന്നതിന് ജർമ്മനിയിൽ ഭൂരിപക്ഷം പേരും എതിർക്കുന്നതായി റിപ്പോർട്ട്. ജർമ്മനിയിൽ താമസിക്കുന്ന പകുതിയിലധികം ആളുകളും മുഴുവൻ വേതനത്തിലും ആഴ്ചയിൽ 4 ദിവസത്തെ പ്രവൃത്തി ഏർപ്പെടുന്നതിന് എതിരാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയ ബന്ധമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഫലങ്ങളനുസരിച്ച് ജർമ്മനിയിൽ താമസിക്കുന്നവരിൽ 55% പേരും 4 ദിവസത്തെ പ്രവൃത്തി ആഴ്ച മുഴുവൻ വേതനത്തിൽ അഭികാമ്യമല്ലെന്നാണ് ഒരു സർവേ വെളിപ്പെടുത്തുന്നത്. മിക്ക വ്യാവസായിക രാജ്യങ്ങളിലും പതിവുള്ള 5 ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി 4 ദിവസത്തെ മോഡൽ സമീപകാലത്ത് നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാണ്. 4 ദിവസത്തെ മോഡൽ പരീക്ഷിച്ച മിക്ക ബിസിനസ്സുകളും ഓർഗനൈസേഷനുകളും ഇത് മികച്ച തൊഴിൽ ജീവിത ബാലൻസ് സുഗമമാക്കുമെന്നും തൊഴിലാളികൾക്കിടയിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ജർമ്മനിയിലെ EG മെറ്റാൽ വർക്കേഴ്സ് യൂണിയൻ ഈ മാതൃക അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ച സംഘടനകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ജർമ്മനിയിൽ ബന്ദി നാടകം. ബെർലിനിലാണ് സംഭവം. 9 മണിക്കൂർ നീണ്ട സംഭവത്തിനുള്ളിൽ 9 ബന്ദികളാണ് അടയ്ക്കപ്പെട്ടത്. പോലീസിന്റെ അക്ഷീണ പ്രവർത്തനങ്ങൾക്കുള്ളിൽ 41-കാരനായ പ്രതി സ്വയം വെടിവെച്ച് മരിച്ചു. ജർമ്മൻ പോലീസിന്റെ പ്രത്യേക കമാൻഡോകളാണ് ഈ സംഭവത്തിൽ രക്ഷയ്ക്കായി എത്തിയത്. രക്ഷാപ്രവർത്തനങ്ങൾ 9 മണിക്കൂറാണ് നീണ്ടത്. 41-കാരന്റെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി കേരളത്തിലെ വാർത്തയിലേക്ക് കടന്നാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി വാട്ടർ മെട്രോ ഇതോടൊപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സയൻസ് പാർക്കിനും റെയിൽവേ വികസന പദ്ധതികൾക്കും തറക്കല്ലിട്ടു. റെയിൽവേയുമായി ബന്ധപ്പെട്ട് 1900 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. കേരളത്തെ വികസന ഉത്സവവുമായി ബന്ധിപ്പിക്കാൻ അവസരം കിട്ടിയെന്നും വികസനത്തിനുള്ള എല്ലാ പദ്ധതികളുടെയും പേരിൽ ആശംസ നേരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതോടെ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 5 മടങ്ങ് കൂടിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തെ തെക്കുവടക്ക് ബന്ധിപ്പിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വേഗം എത്താനാവുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാട്ടർ മെട്രോ അടക്കമുള്ള പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് കായൽ ടൂറിസത്തിന് നേട്ടമാവുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബോട്ട് നിർമ്മിച്ച കൊച്ചിൻ കപ്പൽശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വാട്ടർ മെട്രോയ്ക്ക് പുറമെ 3200 കോടിയുടെ മറ്റ് പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യത്തെ ജലമെട്രോ ആണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കൊച്ചിയുടെ വികസനത്തിന് കുതിപ്പേകുന്നതാണ് വാട്ടർ മെട്രോ. 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 ബോട്ടുകൾ സർവീസ് നടത്തുമെന്നാണ് നിയമകാര്യമന്ത്രി P. രാജീവ് അറിയിച്ചത്.
വൈറ്റില കാക്കനാട് റൂട്ടിലുള്ള സർവീസ് ഏപ്രിൽ 27 ആരംഭിക്കും. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 8 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് വാട്ടർ മെട്രോയുടെ ഭാഗമായിട്ട് ഉള്ളത്. വന്ദേഭാരത് ട്രെയിനിലെ C1 കോച്ചിൽ കയറി പ്രധാനമന്ത്രി സ്കൂൾ വിദ്യാർത്ഥികളുമായും സംവദിച്ചു. അടുത്ത 18 മുതൽ 24 മാസത്തിനുള്ളിൽ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യമാവുന്ന തരത്തിൽ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ മാറ്റുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വികസനത്തിന് ആക്കം കൂട്ടുന്ന പദ്ധതികൾക്കാണ് തുടക്കമിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശശി തരൂർ MP എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നു. കേരളത്തെ വിജ്ഞാന സമൂഹമായി ഉയർത്താനുള്ള ശ്രമമാണ് കേരള സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമം. അത്തരത്തിൽ ഒന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കാണ് കേരളത്തിലേത്. ഈ പദ്ധതി ഇന്ത്യക്കാകെ അഭിമാനകരമാണ്. 1500 കോടി രൂപ ചെലവിലാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് യാഥാർത്ഥ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളം ഇപ്പോൾ മോദി മാനിയയുടെ പിടിയിലാണ്. പാതയിലുടനീളം പുഷ്പവൃഷ്ടി ചൊരിഞ്ഞാണ് പ്രധാനമന്ത്രിയെ ജനങ്ങൾ എതിരേറ്റത്. രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ രംഗങ്ങളിലെ യുവാക്കളെ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച യുവം 2023 വേദിയിൽ മലയാളി താരങ്ങളും പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യുവം കോൺക്ലേവിൽ BJP നേതാവ് കൂടിയായ സുരേഷ് ഗോപി, നടൻ ഉണ്ണി മുകുന്ദൻ, നടനും ഗായകനുമായ വിജയ് യേശുദാസ്, നടിമാരായ അപർണ ബാലമുരളി, നവ്യ നായർ, ഗായകൻ ഹരിശങ്കർ തുടങ്ങിയവരും എത്തി. അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന അനിൽ ആന്റണിയും വേദിയിലെ ശ്രദ്ധയെ സാന്നിധ്യമായി. പ്രധാനമന്ത്രി വേദിയിലെത്തുന്നതിന് മുന്നോടിയായി നടി നവ്യ നായരുടെ നൃത്തവും സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയും വേദിയിൽ അരങ്ങേറി. തേവര ജംഗ്ഷനിൽ നിന്നും മെഗാ റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി യുവം വേദിയിൽ എത്തിയത്. തേവര ജംഗ്ഷൻ മുതൽ 1 കിലോമീറ്ററോളം ദൂരം പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായിട്ടാണ് കാൽനടയായി ആരാധകരെ അഭിവാദ്യം ചെയ്തത്. ഇതിനിടെ മലയാളികളെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. കേരളത്തിലെ ജനങ്ങൾ അറിവുള്ളവരും വിദ്യാസമ്പന്നരുമാണ്. സ്വന്തം സാമർഥ്യം കൊണ്ടും വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടും പരിശ്രമശീലം കൊണ്ടുമാണ് അവർ വിവിധ മേഖലകളിൽ അറിയപ്പെടുന്നതെന്നും മോദി പറഞ്ഞു. നാളത്തെ ഇന്ത്യയെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിൽ യുവാക്കൾ നായകസ്ഥാനങ്ങളിലേക്ക് വരണമെന്നും പ്രധാനമന്ത്രി മോദി അഭ്യർത്ഥിച്ചു. കേരള യുവത്വം നേതൃത്വം നൽകണം. ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നാടായി ഭാരതം മാറിക്കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറഞ്ഞു. ഇതിനിടയിൽ മോദി വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഹോട്ടൽ രാജ് മലബാറിൽ തിങ്കളാഴ്ച രാത്രി 8 നടന്ന കൂടിക്കാഴ്ച 45 മിനിറ്റ് നേരം നീണ്ടുനിന്നു. 8 മെത്രാൻമാരാണ് പങ്കെടുത്തത്. എന്തായാലും മോദിയുടെ വരവ് BJP പാർട്ടി അണികൾ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമുക്കാൽ ആളുകളും ഉത്സവമാക്കി മാറ്റിക്കഴിഞ്ഞുവെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.